കടുത്ത വിഭാഗീയതയെ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി ചേർന്ന ആലപ്പുഴ സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആഞ്ഞടിച്ച് സജിച്ചെറിയാൻ വിഭാഗം പി പി ചിത്തരഞ്ജനും ആർ നാസറിനും നേരെ രൂക്ഷ വിമർശനമുണ്ടായി. സജിച്ചെറിയാനെതിരായ എ പി സോണയുടെ പരാമർശം ആസൂത്രിതമാണെന്ന് വിമർശനമുണ്ടായി. 10-ാം തീയതിക്ക് ശേഷം എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയേറ്റ് ചേരും. വിശദാംശങ്ങളുമായി മനീഷ് മഹിബാൽചേരിയാണ് ആലപ്പുഴയിൽ നിന്ന്. മനീഷെ, ഇപ്പോൾ പി പി ചിത്തരഞ്ജനെതിരെ രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് സജിച്ചെറിയാൻ വിഭാഗം ഈ യോഗത്തിൽ ഉന്നയിച്ചത്? ക്രിസ്റ്റീന, ഇന്നലെയും ഇന്നുമായി ആലപ്പുഴ ജില്ലയിൽ ജില്ലാ നേതൃയോഗങ്ങൾ, ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റും ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗവും ചേർന്നിരുന്നു. ഈ രണ്ട് യോഗങ്ങളിലും രണ്ട് വിഭാഗങ്ങൾ, സജിച്ചെറിയാൻ വിഭാഗവും ഒപ്പം തന്നെ ഔദ്യോഗിക പക്ഷമായിട്ടുള്ള നാസർ വിഭാഗവും തമ്മിലുള്ള വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായി. ആദ്യം കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള സംഘടന, ഒപ്പം തന്നെ തെറ്റുതിരുത്തൽ രേഖകളെ സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും, ഒപ്പം തന്നെ അടുത്ത മാസത്തെ ജാഥ, എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന അടുത്ത മാസത്തെ സംസ്ഥാന ജാഥ ജില്ലയിൽ വരുന്നുണ്ട്, അതിന്റെ സംഘടനാ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച. പിന്നീടാണ് പാർട്ടിയുടെ വിഭാഗീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച. ആലപ്പുഴയിലെ 4 ഏരിയ കമ്മിറ്റികളിലെ വിഭാഗീയ പ്രശ്നങ്ങൾ, വലിയ പരാതിയും ആരോപണമൊക്കെ ഉന്നയിച്ച സാഹചര്യത്തിൽ ഒരു കമ്മീഷൻ നിയോഗിച്ച് അതിന്റെ വിവരശേഖരണം അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണത്തിനിടയിലാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ ഇരു വിഭാഗങ്ങൾ ഉന്നയിച്ചത്. ഇതിൽ സജിച്ചെറിയാൻ വിഭാഗമാണ് തുറന്നടിച്ചത്. സജിച്ചെറിയാനെ മന്ത്രിയായിട്ട് പോലും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നീക്കം ഉണ്ടായിട്ടും ജില്ലാ നേതൃത്വം മൗനം പാലിച്ചു. സജിച്ചെറിയാനെതിരെ എ പി സോണ, അതായത് നിലവിൽ അശ്ലീല വീഡിയോ വിവാദത്തിന്റെ പേരിൽ പുറത്തു പോയ ആലപ്പുഴ ഏരിയ കമ്മിറ്റി, ആലപ്പുഴ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയിലെ മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ് എ പി സോണ. എ പി സോണ നടത്തിയ പരാമർശം, അതായത് പാർട്ടിക്കുള്ളിലെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ സംരക്ഷിക്കുന്നത് മന്ത്രി സജിച്ചെറിയാനാണെന്നൊരു ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാമർശം എ പി സോണ നടത്തിയിരുന്നു. ഇത് ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടത്തുന്ന അതേ വേളയിൽ നടത്തിയത് കൃത്യമായ ആസൂത്രിതമായിട്ട് നീക്കമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ എ പി സോണയെ വീണ്ടും ചില നേതാക്കൾ ഉപയോഗിക്കുന്നു എന്ന വിമർശനം കൂടി ഇന്നത്തെ യോഗത്തിലുണ്ടായി. ഒപ്പം തന്നെ കുട്ടനാട്ടിൽ 300-ലധികം ആളുകൾ, പാർട്ടി പ്രവർത്തകർ അടിയുറച്ച പാർട്ടി മെമ്പർമാർ പാർട്ടി വിട്ടുപോയ സംഭവം, അതിന് വലിയ ഉദാസീനത പാർട്ടി ജില്ലാ സെക്രട്ടറി കാണിച്ചു. അവർ പുറത്തു പോകുന്നത് വരെ കാത്തിരുന്നു. ഒരിക്കൽ വിഷയത്തിൽ ഇടപെടാൻ വലിയ കാലതാമസം ഉണ്ടായി. സംസ്ഥാന നേതൃത്വം ഇടപെടുന്നതുവരെ അവർ അവിടെ മൗനം പാലിച്ചു എന്ന് വലിയ വിമർശനം ഉണ്ടായി. എന്താണെങ്കിലും 10-ാം തീയതിക്ക് ശേഷമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. ഈ യോഗത്തിൽ ഈ 3 വിഷയങ്ങൾ, ഒന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആരോപണ വിധേയനായിട്ടുള്ള ഒരു ബാങ്ക് അഴിമതി കേസ്, ഒപ്പം തന്നെ ഈ 4 ഏരിയ കമ്മിറ്റികൾക്കെതിരായിട്ടുള്ള വിഭാഗീയ ആരോപണം, ഒപ്പം തന്നെ ലഹരിക്കടത്ത്, ഷാനവാസിനെതിരായിട്ടുള്ള ആരോപണം, ഇതിനായിട്ടുള്ള ലഹരിക്കടത്ത് കേസ് തുടങ്ങിയിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടറി യോഗവും 10-ാം തീയതിക്ക് ശേഷം ചേരും. ഒപ്പം തന്നെ നാളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ലഹരി മാഫിയകൾക്കെതിരെ, അതായത് സി പി എം സംരക്ഷിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കളക്ടറേറ്റിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ.